ఓం నమో భగవతే వాసుదేవాయ. ఓం నమో భగవతే వాసుదేవాయ. ఓం నమో భగవతే వాసుదేవాయ. ఇత్థం విధాన్యనేకాని వసతాం గురువేష్మసు గురోరనుగ్రహేణైవ పుమాన్ పూర్ణ ప్రశాందయే తస్యైవ మే సౌహృద సఖ్య మైత్రీ దాస్యం పునర్జన్మని జన్మని స్యాత్. మహానుభావేన గుణాలయేన విషజ్జదస్తల్ పురుష ప్రసంగ సర్వత్ర గోవింద నామ సంకీర్తనం గోవింద గోవింద. సజ్జనങ്ങൾക്ക് సాదర నమస్కారం. తృతీయ స్కంధത്തിലെ 29వ అధ్యాయമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ അധ്യായത്തിൽ ദേവഹൂതി മാതാവ് വീണ്ടും പലതരത്തിലുള്ള സംശയങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണ്. ദേവഹൂതിരുവാച ലക്ഷണം മഹദാദീനാം പ്രകൃതേ പുരുഷസ്യ ച സ്വരൂപം ലക്ഷ്യതേ മീഷാം യേന തത്പാരമാർത്ഥികം യഥാ സാംഖ്യേഷു കഥിതം യന്മൂലം തത്ര ചക്ഷതേ ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. അല്ലയോ ഭഗവാനെ, മഹത്തത്വം അഹങ്കാരതത്വം മുതലായ പ്രകൃതി കാര്യങ്ങളുടെയും പ്രകൃതിയുടെയും പുരുഷന്റെയും ലക്ഷണം സാംഖ്യശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെ അനുസരിച്ച് അങ്ങ് എന്നോട് പറഞ്ഞു തന്നു. അതുനിമിത്തം മഹദാദികളുടെ ശരിയായ സ്വരൂപത്തെ അറിയുവാൻ സാധിക്കും. ഇങ്ങനെ അറിയുന്നത് കൊണ്ട് പ്രകൃതിയിൽ നിന്നും വേറിട്ടിരിക്കുന്ന പുരുഷനിൽ പരമപ്രേമരൂപയായ ഭക്തി ജനിക്കുമെന്നാണല്ലോ അങ്ങ് ഉപദേശിച്ചത്. ആ ഭക്തിയോഗത്തിന്റെ മാർഗത്തെ എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തരണമേ എന്ന് ആവശ്യപ്പെടുകയാണ് അമ്മ. ശ്രീ ഭഗവാനുവാച ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർ ഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ അഭിസന്ധായയോ ഹിംസാം ദംഭം മാത്സര്യമേവ വാ സംരംഭീ ഭിന്നദൃഗ്ഭാവം മയി കുര്യാത് സതാമസ വിഷയാനഭിസന്ധായ യശ ഐശ്വര്യമേവ വാ അർച്ചാദാവർച്ചയേത് യോ മാം പൃഥഗ്ഭാവസ്സ രാജസ. ഭഗവാൻ പറഞ്ഞു കൊടുക്കണു, താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി, നിർഗുണഭക്തി, ഇപ്രകാരം ഭക്തി നാലു തരത്തിലാകുന്നു. ഹിംസാദികളെ ഉദ്ദേശിച്ച് ഭേദബുദ്ധിയോടുകൂടി എന്നെ ഉപാസിക്കുന്നത് താമസഭക്തി. ഭോഗങ്ങൾക്ക് വേണ്ടി ഭേദബുദ്ധിയോടുകൂടി എന്നെ ഉപാസിക്കുന്നത് രാജസഭക്തി. ഭേദബുദ്ധിയോടുകൂടി തന്നെ നിഷ്കാമമായി എന്നെ ഉപാസിക്കുന്നത് സാത്വിക ഭക്തി. എല്ലാം വാസുദേവൻ എന്ന ഭാവത്തിൽ കാമനയുടെ ഗന്ധം പോലുമില്ലാതെ നിരന്തരം ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രേമപ്രവാഹമാണ് നിർഗുണഭക്തി. ഈ നിർഗുണഭക്തിയിൽ എത്തിയവനാണ് കൃതാർത്ഥൻ. അല്ലാതെ ലോകത്തെ ദ്രോഹിച്ചുകൊണ്ട് വിഗ്രഹത്തിൽ മാത്രം എന്നെ ആരാധിക്കുന്നവൻ മൂഢനാകുന്നു. അവന് എന്റെ കരുണ ശരിക്ക് സിദ്ധിക്കുന്നില്ല. അവൻ അഗ്നിയിൽ ഹോമിക്കാതെ ഭസ്മത്തിൽ ഹോമിക്കുന്നവനാകുന്നു. സർവഭൂതദയയാണ് എന്നെ വശീകരിക്കുവാനുള്ള സുഗമമായിട്ടുള്ള മാർഗം. എന്നിലുള്ള പ്രേമാതിശയം സമ്പാദിക്കുവാൻ സഹായിക്കുന്ന കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാണ്, അല്ലാത്തവയെല്ലാം അധർമ്മങ്ങൾ. എല്ലാ പ്രാണികളിലും വെച്ച് മനുഷ്യനാണ് ശ്രേഷ്ഠൻ. അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്റെ ഭക്തനാകുന്നു. എന്റെ ഭക്തൻ അഭയം പ്രാപിക്കുന്നു. എന്നിൽ പ്രേമമില്ലെങ്കിൽ ബ്രഹ്മാദികൾക്ക് അഭയമില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. സർവദേവതകളും എന്നെ ഭയപ്പെട്ടിട്ട് തന്നെയാണ് സ്വവ്യാപാരങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നിലുള്ള ദൃഢപ്രേമം തന്നെ
അഭയത്തിനുള്ള രാജമാർഗം എന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തില്. ആ ഉപദേശ പ്രമാണങ്ങൾ സമർപ്പിക്കുന്നതോടുകൂടിയിട്ട് ഭക്തിയോഗ രഹസ്യം അമ്മയ്ക്ക് വെളിവാകുന്ന ഭാഗത്തെയാണ് വർണ്ണിച്ചത്. ചുരുക്കം നമ്മൾ പറഞ്ഞ് സമർപ്പിക്കണം. ഗ്രന്ഥപാരായണത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ആ കരുണാമയനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഗ്രന്ഥപാരായണത്തിലേക്ക് കടക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥൈകോനത്രിംശത്തമോധ്യായ ദേവഹൂതിരുവാച. ലക്ഷണം മഹദാദീനാം പ്രകൃതേ പുരുഷസ്യ ച സ്വരൂപം ലക്ഷ്യതേ മീഷാം യേന തത് പാരമാർത്ഥികം. യഥാ സാംഖ്യേഷു കഥിതം യന്മൂലം തത്ര ചക്ഷതേ ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. വിരാഗോ യേന പുരുഷോ ഭഗവൻ സർവതോ ഭവേത്. ആ ചക്ഷ്വ ജീവലോകസ്യ വിവിധ മമ സംസൃതി. കാലസ്യേശ്വര രൂപസ്യ പരേഷാം ച പരസ്യതേ സ്വരൂപം ബത കുർവന്തി യഥേതോ കുശലം ജന. ലോകസ്യ മിഥ്യാഭിമതേര ചക്ഷുഷശ്ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ. ശ്രാന്തസ്യ കർമ്മസ്വനു വിദ്ധയാ ധിയ ത്വമാവിരാസീ കില യോഗഭാസ്കര. മൈത്രേയ ഉവാച ഇതി മാതുർവച ശ്ലക്ഷണം പ്രതിനന്ദ്യ മഹാമുനി. ആപഭാഷേ കുരു ശ്രേഷ്ഠ പ്രീതസ്താം കരുണാർദിത. ശ്രീ ഭഗവാനുവാച ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യതേ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യതേ. അഭിസന്ധായയോ ഹിംസാം ദംഭം മാത്സര്യമേവ വാ സംരംഭീ ഭിന്നദൃഗ്ഭാവം മയി കുര്യാത് സതാമസ. വിഷയാനഭിസന്ധായ യശ ഐശ്വര്യമേവ വാ അർച്ചാദാ വർച്ചയേത് യോ മാം പൃഥഗ്ഭാവസ്സ രാജസ. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാ തദർപ്പണം യജേത യഷ്ടവ്യമിതി വാ പൃഥഗ്ഭാവസ്സ സാത്വിക. മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസോംബുധോ. ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈദുഃഖ്യവ്യവഹിതായ ഭക്തി പുരുഷോത്തമേ. സാലോക്യ സാർഷ്ടി സാമീപ്യ സാരൂപ്യൈകത്വമപ്യുത. ദീയമാനം ന ഗൃഹന്തി വിനാ മത്സേവനം ജനാ. സൈവ ഭക്തിയോഗാഖ്യ ആത്യന്തിക ഉദാഹൃത യേനാതിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോപപദ്യതേ. നിഷേവിതേനാനിമിത്തേന സ്വധർമ്മേണ മഹീയസാ ക്രിയായോഗേന ശസ്തേന നാതിഹിംസ്രേണ നിത്യശ. മധ്യഷ്ണ്യ ദർശന സ്പർശ്യ പൂജാസ്തുത്യഭിവന്ദനൈഃ. ഭൂതേഷു മദ്ഭാവനയാ സത്വേന സംഗമേന ച മഹതാം ബഹുമാനേന ദീനാനാമനുകമ്പയാ. മൈത്രിയാ ചൈവാത്മതുല്യേഷു യമേന നിയമേന ച. ആധ്യാത്മികാനുശ്രവണാം നാമ സങ്കീർത്തനാച്ഛമേ ആർജവേന ആര്യസംഗേന നിരഹം ക്രിയയാ തഥാ. മദ്ധർമ്മണോ ഗുണൈരേതൈഃ പരിസംശുദ്ധാശയ പുരുഷസ്യാഞ്ജസാഭ്യേതി ശ്രുതമാത്ര ഗുണം ഹിമാം. യഥാ വാതരഥോ ഘ്രാണമാവൃങ്ക്തേ ഗന്ധ ആശയാത് ഏവം യോഗരതം ചേത ആത്മാനമവികാരിയത. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതസ്സദ തമവജ്ഞായ മാം മർത്യ കുരുതേർച്ച വിടംബനം. യോ മാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം
ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാദ ഭസ്മന്യേവ ജുഹോതി സ ദ്വിഷത പരകായേ മാം മാനിനോ ഭിന്നദർശിന ഭൂതേഷു ബദ്ധവൈരസ്യ നമനശാന്തി മൃച്ഛതി അഹമുച്ചാവചൈർദ്രവ്യൈഃ പ്രിയയോൽപന്നയാനഖേ നൈവ തുഷ്യേർച്ചിതോർച്ചായാം ഭൂതഗ്രാമാവമാനിന അർച്ചാദാവർച്ചയേത താവദീശ്വരം മാം സ്വകർമ്മകൃത യാവന്നവേദ സുഹൃതി സർവഭൂതേഷ്വവസ്ഥിതം ആത്മനശ്ച പരസ്യാപി യക്കരോത്യന്തരോദരം തസ്യ ഭിന്നദൃശോ മൃത്യുർവിദധേ ഭയമുൽബണം അഥമാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത ദാനമാനാഭ്യാം മൈത്രിയാഭിന്നേന ചക്ഷുഷാ ജീവാഃ ശ്രേഷ്ഠാ ഹ്യ ജീവാനാം തത പ്രാണഭൃതശുഭേ തത സചിത്താഃ പ്രവരാസ്തതശ്ചേന്ദ്രിയവൃത്തയ തത്രാപി സ്പർശവേദിഭ്യ പ്രവരാരസവേദിന തേഭ്യോ ഗന്ധവിദ ശ്രേഷ്ഠാസ്തതശബ്ദവിദോ വരാഃ രൂപഭേദവിദസ്തത്ര തതശ്ചോഭയതോ ദദ തേഷാം ബഹുപദ ശ്രേഷ്ഠാ ചതുഷ്പാദസ്തതോ ദ്വിപാദ തതോ വർണാശ്ച ചത്വാരസ്തേഷാം ബ്രാഹ്മണ ഉത്തമ ബ്രാഹ്മണേഷ്വപി വേദജ്ഞോ ഹ്യർത്ഥജ്ഞോഭ്യതികസ്തത അർത്ഥജ്ഞാത സംശയച്ഛേത്ത തതശ്രേയാൻ സ്വകർമ്മകൃത മുക്തസംഗസ്തതോ ഭൂയാനദോഗ്ധാ ധർമ്മമാത്മന തസ്മാൻ മയ്യർപ്പിതാ ശേഷക്രിയാർത്ഥാത്മാ നിരന്തര മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്ത കർമ്മണ ന പശ്യാമി പരം ഭൂതമകർത്തു സമദർശനാത് മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി ഭക്തിയോഗശ്ച യോഗശ്ച മയാ മാനവ്യുദീരിത യയോരേകതരേണൈവ പുരുഷഃ പുരുഷം വ്രജേത് ഏതത് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന പരം പ്രധാനം പുരുഷം ദൈവം കർമ്മ വിചേഷ്ടിതം രൂപഭേദാസ്പദം ദിവ്യം കാല ഇത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യതോ ഭിന്നദൃശാം ഭയം യോന്ത പ്രവിശ്യ ഭൂതാനി ഭൂതൈരത്യഖിലാശ്രയ സവിഷ്മാഖ്യോയധിയജ്ഞോസൌ കാലകലയതാം പ്രഭു ന ചാസ്യ കശ്ചിദ്ദൈതോ ന ദ്വേഷ്യോ ന ച ബാന്ധവ ആവിശ്യത്യപ്രമത്തോസൌ പ്രമത്തം ജനമന്ദകൃത യദ്ഭയാത് വാതിവാതോയം സൂര്യസ്തപതി യദ്ഭയാത് യദ്ഭയാത് വർഷതേ ദേവോ ഭഗണോ ഭാതി യദ്ഭയാത് യദ്വനസ്പതയോ ഭീതാ ലതാശ്ചൗഷധിഭിഃ സഹ സ്വേ സ്വേ കാലേഭി ഗൃഹന്തി പുഷ്പാണി ച ഫലാനി ച സ്രവന്തി സരിതോ ഭീത നോത്സർപ്പത്യുദധിർയത അഗ്നിരിന്ധേ സഗിരിഭിർഭൂർണ മജ്ജതി യദ്ഭയാത് നഭോ ദദാതി ശ്വസതാം പദം യന്നിയമാദത ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം ഗുണാഭിമാനിനോ ദേവാ സർഗാദിഷ്വസ്യ യദ്ഭയാത് വർത്തന്തേനു യുഗം യേഷാം വശയേതച്ചരാചരം സോനന്ദോന്തകരകാലോനാതിരാതികൃതവ്യയ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ കാപിലേയോപാഖ്യാനേ ഏകോനത്രിംശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ